ഇസ്രായേലിന് ആയുധം നിഷേധിച്ച ബ്രിട്ടന്റെ നടപടി ലജ്ജാകരമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. കാടത്തത്തിനെതിരെ ഇസ്രായേലിനൊപ്പം നിൽക്കേണ്ട ബ്രിട്ടന്റെ തെറ്റായ തീരുമാനം ഹമാസിനെ ശക്തിപ്പെടുത്തുമെന്ന് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. 30 ആയുധഭാഗങ്ങൾ ഇസ്രായേലിലേക്ക് കയറ്റുമതി ചെയ്യേണ്ടെന്നാണ് ബ്രിട്ടൻ കഴിഞ്ഞ ദിവസം തീരുമാനിച്ചത്. ഇസ്രായേലിന് ആയുധം കയറ്റുമതി ചെയ്യുന്നതിനുള്ള 350 ലൈസൻസുകളിൽ 30 റദ്ദാക്കാനാണ് തീരുമാനിച്ചതെന്ന് ബ്രിട്ടീഷ് വിദേശകാര്യമന്ത്രി ഡേവിഡ് ലാമി അറിയിച്ചു. യുദ്ധവിമാനം, ഹെലികോപ്റ്റർ, ഡ്രോൺ മുതലായവയുടെ പാർട്സുകൾക്കാണ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആയുധ ഉപരോധമല്ല ഈ നടപടിയെന്ന് ഡേവിഡ് ലാമി വ്യക്തമാക്കി. ഗാസയിൽ ഇസ്രായേലും ഹമാസും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് നടപടിയെന്നും UK വിദേശകാര്യമന്ത്രി പറഞ്ഞു. സുരക്ഷയ്ക്കായി ഇസ്രായേലിന് സ്വയം പ്രതിരോധിക്കേണ്ടതുണ്ടെന്ന് തിരിച്ചറിയുന്നതായി ലാമി പറഞ്ഞു. പക്ഷേ ഇസ്രായേൽ അവലംബിക്കുന്ന രീതികളെക്കുറിച്ചും സാധാരണക്കാരുടെ ജീവൻ അപകടത്തിലാകുന്നതിനെക്കുറിച്ചുമുള്ള റിപ്പോർട്ടുകളിൽ ആശങ്കയുണ്ടെന്ന് UK വിദേശകാര്യമന്ത്രി പാർലമെന്റിൽ പറഞ്ഞു. ജൂലൈ തെരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടി വിജയിച്ചതിന് തൊട്ടു പിന്നാലെ ബ്രിട്ടന്റെ സഖ്യകക്ഷിയായ ഇസ്രായേലിനുള്ള ആയുധ വിൽപ്പന അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുമെന്ന് വിദേശകാര്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. ബ്രിട്ടന്റെ ആയുധ കയറ്റുമതി ഇസ്രായേലിന് ലഭിക്കുന്ന മൊത്തം ആയുധങ്ങളുടെ 1% താഴെയാണെന്നും അതിനാൽ ഇസ്രായേലിന്റെ സുരക്ഷയെ ബാധിക്കില്ലെന്നും മന്ത്രി പറഞ്ഞു. സ്വയം പ്രതിരോധിക്കുവാനുള്ള ഇസ്രായേലിന്റെ അവകാശത്തെ ബ്രിട്ടൻ തുടർന്നും പിന്തുണയ്ക്കുമെന്നും അറിയിച്ചു. തീരുമാനം നിരാശാജനകമാണെന്നും ഹമാസിനും ഇറാനിലെ രക്ഷാധികാരികൾക്കും വളരെ പ്രശ്നകരമായ സന്ദേശമാണ് നൽകുന്നതെന്നും ഇസ്രായേൽ വിദേശകാര്യമന്ത്രി കാറ്റ്സ് പ്രതികരിച്ചു. കഴിഞ്ഞ വർഷം 10 October തുടങ്ങിയ ഇസ്രായേൽ ഹമാസ് യുദ്ധം 10 പിന്നിടുമ്പോൾ ഗാസയിൽ 40,476 പേർക്ക് ജീവൻ നഷ്ടമായി. ഭൂരിഭാഗവും കുഞ്ഞുങ്ങളും വൃദ്ധരും സ്ത്രീകളുമാണ് കൊല്ലപ്പെട്ടത്. ആക്രമണത്തിൽ ഇതുവരെ 93,647 പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും കണക്കുകൾ പറയുന്നു. ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള ആരോഗ്യ മന്ത്രാലയമാണ് ഈ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടത്.